നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബാഹുബലിയുടെ രണ്ടാം ഭാഗം. April 28 ചിത്രം റിലീസ് ചെയ്യാനൊരുങ്ങുമ്പോൾ ചിത്രം കർണാടകത്തിൽ പ്രദർശിപ്പിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് കർണാടകത്തിലെ ചില സംഘടനകൾ. 9 വർഷം മുമ്പ് സത്യരാജ് കർണാടകയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് സത്യരാജ് അഭിനയിക്കുന്ന ബാഹുബലി രണ്ടാം ഭാഗം കർണാടകയിൽ പ്രദർശിപ്പിക്കേണ്ടെന്ന് സംഘടനകൾ തീരുമാനിച്ചത്. സത്യരാജ് മാപ്പ് പറയാതെ പ്രശ്നത്തിന് പരിഹാരമില്ലെന്നായിരുന്നു സംഘടനകളുടെ തീരുമാനം. ബാഹുബലി 2 കർണാടക റിലീസ് പ്രതിസന്ധിയിലാഴ്ത്തിയ വിവാദ പരാമർശത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞുകൊണ്ട് നടൻ സത്യരാജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബാഹുബലിയിൽ കട്ടപ്പയായാണ് സത്യരാജ് വേഷമിട്ടിരിക്കുന്നത്. ബാഹുബലിയുടെ കർണാടക റിലീസ് പ്രതിസന്ധി ശക്തമായതോടെ അഭ്യർത്ഥനയുമായി സംവിധായകൻ SS രാജമൌലി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സത്യരാജ് നടത്തിയ പ്രസ്താവനയിൽ തങ്ങൾക്കോ ചിത്രത്തിനോ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ലെന്നും ഒരാൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ സിനിമയെ ആക്രമിക്കുന്നത് അന്യായമാണെന്നും രാജമൌലി പറഞ്ഞിരുന്നു. കാവേരി നദീജല വിഷയത്തിൽ 9 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നടന്നൊരു പ്രതിഷേധ സമരത്തിൽ സത്യരാജ് കർണാടകത്തിനെതിരെയും സംസ്ഥാനത്തിനു വേണ്ടിയുള്ള പ്രചരണത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന വടൽ നടരാജനെതിരെയും സംസാരിച്ചു എന്നാണ് ബാഹുബലിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയ വിഷയം. ബാഹുബലിയുടെ 1 ഭാഗം 40 കോടി രൂപയാണ് ബംഗളൂരിൽ നിന്ന് നേടിയത്. ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന ബാഹുബലിയുടെ 2 ഭാഗം റിലീസ് ദിവസമായ 28 കന്നഡ സംഘടനകൾ കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. സത്യരാജ് മാപ്പ് പറയണമെന്നും അതിന് തയ്യാറാവാത്ത പക്ഷം ബാഹുബലി 2 കർണാടകയിൽ റിലീസിന് അനുവദിക്കില്ലെന്നുമായിരുന്നു വടൽ നടരാജ് ഉൾപ്പെടെയുള്ളവരുടെ ഭീഷണി. തന്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ അവരോട് മാപ്പ് ചോദിക്കുന്നതായി കട്ടപ്പ പറഞ്ഞു. താൻ കർണാടകയ്ക്കോ കന്നഡ ജനങ്ങൾക്കോ എതിരല്ലെന്നും സത്യരാജ് പറഞ്ഞു. ഈ 9 വർഷത്തിനിടെ ബാഹുബലി ഉൾപ്പെടെ 30 സിനിമകളിൽ അഭിനയിച്ചു. അവയെല്ലാം കന്നഡയിൽ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു. തന്റെ സഹായികളിൽ കന്നഡക്കാരുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂട്യൂബിൽ നിന്ന് 9 വർഷം മുമ്പ് താൻ നടത്തിയ പ്രസ്താവനയുടെ വീഡിയോ ഇപ്പോൾ കണ്ട ആളുകൾക്ക് വേദനിച്ചിട്ടുണ്ടാകാം. അവരോട് മാപ്പ് പറയുന്നു. എന്റെ പ്രവൃത്തിയുടെ പേരിൽ ആയിരങ്ങളുടെ അധ്വാനത്തെ ബാധിക്കാൻ പാടില്ലെന്നും സത്യരാജ് പറഞ്ഞു. സത്യരാജ് മാപ്പ് പറഞ്ഞതോടെ സിനിമ കർണാടകയിൽ പ്രദർശിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബാഹുബലിയുടെ അണിയറ പ്രവർത്തകർ. ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന സംഘടനകളുടെ തീരുമാനത്തിന് കർണാടക ഫിലിം ചേംബറിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.